മലബാറിൽ നിന്നുള്ള വിവരങ്ങൾ വി എസ് രഞ്ജിത്ത് നൽകും. നമുക്കൊപ്പം തത്സമയം ചേർന്നുകൊണ്ട് വി എസ് രഞ്ജിത്ത്, മലബാറിൽ വിവിധയിടങ്ങളിൽ മഴയുടെ ശക്തി കൂടുകയാണോ ഈ രാത്രിയിൽ? സുജയ, തീർച്ചയായിട്ടും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മലബാറിൽ മഴയുടെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. വയനാട് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഴ കനത്തു പെയ്യുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ ശരിക്കും കണ്ണൂർ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകേണ്ടതായിരുന്നു. കാരണം കനത്ത മഴയായിരുന്നു. ഒരു സ്കൂൾ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഒരു തേക്കുമരം വീഴുന്ന കാഴ്ചയുണ്ടായി. ഭാഗ്യത്തിന് ആ കുട്ടികൾക്ക് ഒന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ ഒരു മരം, ഒരു വലിയ മരം, ഒരു മുത്തശ്ശി മരം കടപുഴകി ഒരു സ്കൂളിന്റെ മുറ്റത്തേക്ക് വീണു. അവിടെയും സ്കൂളിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് പൊതുവെ കോഴിക്കോട് നഗരത്തിലും കോഴിക്കോട് ജില്ലയിലും സ്കൂളുകളിലൊന്നും ഹാജർ നില വളരെ കുറവായിരുന്നു. സ്കൂളുകൾ പ്രവൃത്തി ദിവസമായിരുന്നെങ്കിൽ കൂടി ഹാജർ നില വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് കോഴിക്കോട് നഗരത്തിലെ സ്കൂളുകളിൽ ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഹാജർ നില വളരെ കുറവായിരുന്നു. ഉച്ചയോടുകൂടി സ്കൂളുകൾ സ്വയം അവധി പ്രഖ്യാപിച്ച് വിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. മലയോര മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വില്ലേജ് ഓഫീസർമാർക്കെല്ലാം തന്നെ എല്ലാ മുൻകരുതലുകളും എടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു. NDRFന്റെ സംഘം ഓരോ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശമുള്ള മേഖലയിൽ അവരെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. വയനാട്ടിൽ പൊതുവെ മഴ കുറവാണെങ്കിൽ കൂടും ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും കാറ്റുമൊക്കെ ശക്തമായിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലും സമാനമായി ഉച്ചയോടുകൂടിയാണ് മഴ കനത്തത്. ഒരാൾ മഴ വെള്ളക്കെട്ടിൽ വീണ് മരിക്കുന്നതും കണ്ണൂരിൽ നമ്മൾ കണ്ടു. മലപ്പുറത്ത് ഈ പൊന്നാനി മേഖലയിൽ തീരദേശത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മലപ്പുറത്ത് കോഴിക്കോടിനെ അപേക്ഷിച്ച് മഴ കുറവായിരുന്നു. ഏതായാലും വയനാട് ഒഴികെ വടക്കൻ ജില്ലകളിൽ മഴ കനക്കുന്ന കാഴ്ചയാണ്. എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവിടെ ടൂറിസ്റ്റുകൾ കടന്നു ചെല്ലുന്നതിനൊക്കെ നിയന്ത്രണമുണ്ട്. ബീച്ചിലും വെള്ളച്ചാട്ടങ്ങളിലുമൊക്കെ വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ കനക്കുന്നതായിട്ടുള്ള ജാഗ്രത ജില്ലാ ഭരണകൂടം വ്യാപകമായി നൽകി കഴിഞ്ഞു. അതനുസരിച്ച് വേണം നാളത്തെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാനെന്നും ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. ഓക്കെ, വി എസ് രഞ്ജിത്താണ് മലബാറിലെ വിവരങ്ങൾ നൽകിയത്. മലബാറിൽ വിവിധയിടങ്ങളിൽ മഴ കനക്കുന്ന സാഹചര്യമാണ്.